എല്ലാവർക്കും എൻ്റെ ചാനലിലൂടെ സ്വാഗതം. ഒരു തവണ സെസേറിയൻ നടത്തിയവരിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വീണ്ടും സെസേറിയൻ ചെയ്യേണ്ടി വരുമെന്നും ആർക്കൊക്കെ സെസേറിയൻ ഒഴിവാക്കാൻ കഴിയുമെന്നുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി വീഡിയോയിലേക്ക് പോകാം. ഒരു തവണ സെസേറിയൻ ചെയ്താൽ അടുത്ത പ്രസവത്തിനും സെസേറിയൻ തന്നെ വേണ്ടി വരുമോ എന്നത് പല കാര്യങ്ങളെ ആശ്രയിച്ചാണുള്ളത്. ആദ്യ തവണ സെസേറിയൻ എന്ത് കാരണത്തിലാണ് ചെയ്തത് എന്നതാണ് പ്രധാന കാരണം. കുട്ടിയുടെ പൊസിഷൻ ശരിയല്ലാതിരിക്കുക, കുട്ടിയുടെ ഹാർട്ടടിപ്പിലെ വേരിയേഷൻസ് സംഭവിക്കുക എന്നിവ മൂലമാണ് ആദ്യ തവണ സെസേറിയൻ ചെയ്തതെങ്കിൽ രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ ഇത് വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ സെസേറിയൻ ഒഴിവാക്കാൻ സാധിച്ചേക്കും. ഒരു സെസേറിയൻ ചെയ്യുന്നതിന് മുമ്പോ ശേഷമോ നോർമൽ ഡെലിവറി നടന്നവരിൽ വീണ്ടും സുഖപ്രസവം നടക്കാൻ ചാൻസ് ഉണ്ട്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യാവസ്ഥയും സെസേറിയൻ വേണ്ടി വരാനുള്ള പുതിയ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നതും കണക്കിലെടുത്താണ് വീണ്ടും സുഖപ്രസവത്തിന് ശ്രമിക്കുന്നത്. പ്രസവ സമയത്ത് അമ്മയുടെ പെൽവിക് ബോൺ കൃത്യമായി അകലാത്തത് മൂലമോ യൂട്രസ് ശരിയായ രീതിയിൽ വികസിക്കാത്തത് മൂലമോ ആണ് സെസേറിയൻ ആദ്യ പ്രഗ്നൻസിയിൽ ചെയ്തതെങ്കിൽ രണ്ടാമത്തെ പ്രഗ്നൻസിയിലും ഇവ ആവർത്തിക്കുവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ വീണ്ടും സെസേറിയൻ വേണ്ടി വരുന്നു. മൂന്നിൽ കൂടുതൽ സെസേറിയൻ ചെയ്തിട്ടുള്ളവരിൽ സുഖപ്രസവത്തിന് ശ്രമിക്കുക എന്നത് വളരെയധികം അപകടമാണ്. ഓപ്പറേഷൻ്റെ സമയത്ത് യൂട്രസിൽ ഉണ്ടായിട്ടുള്ള മുറിവും മേൽഭാഗത്ത് കുത്തനെയുമാണെങ്കിൽ അടുത്ത പ്രാവശ്യം മാസം തയ്യാറാകുമ്പോഴോ പ്രസവ സമയത്തോ സ്റ്റിച്ച് വിട്ടുപോകാൻ സാധ്യത കൂടുതലുണ്ട്. ഇവരിൽ നേരത്തെ സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കുന്നതാണ് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് നല്ലത്. സിസേറിയൻ സമയത്തോ അതിനുശേഷമോ എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളവരിൽ നോർമൽ ഡെലിവറി നടക്കാൻ സാധ്യത കുറവാണ്. അതായത് പ്ലാസൻ്റ പ്രീവിയ, അതായത് മറുപിള്ള താഴെയായതിന് സിസേറിയൻ ചെയ്തവർ, സ്റ്റിച്ചിന് ഇൻഫെക്ഷൻ ഉണ്ടായവർ എന്നിവരെല്ലാം ഇതിൽ ഉൾപ്പെടുന്നവർ. ഇരട്ട കുട്ടികൾ ഉണ്ടാകുക, പ്രമേഹം ഗർഭാവസ്ഥയിൽ ഉണ്ടാകുക, ബി പി വേരിയേഷൻ സംഭവിക്കുക എന്നിവ മാത്രം കൊണ്ട് സിസേറിയൻ ആവണം എന്നൊന്നും നിർബന്ധമില്ല. എനിക്ക് ഇരട്ട കുട്ടികളായിരുന്നു എങ്കിലും എനിക്ക് സുഖപ്രസവമായിരുന്നു. ഡെലിവറി സമയത്തുള്ള അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കും നോർമൽ ഡെലിവറി വേണോ സിസേറിയൻ വേണോ എന്ന് ഡോക്ടേഴ്സ് തീരുമാനിക്കുന്നത്. സുഖപ്രസവമാണെങ്കിലും സിസേറിയൻ ആണെങ്കിലും രണ്ടും ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതു തന്നെയാണ്. നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും ഒരമ്മ സഹിച്ച വേദനകളെല്ലാം നമ്മുടെ പൊന്നോമനുകളുടെ പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ കാണുമ്പോൾ മറന്നുപോകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.